ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സേറാസ് ടൈം പാസ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലത്തെ വിശേഷങ്ങളടങ്ങിയ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഈ തൂക്കുന്നതൊക്കെ ഇന്ന് രാവിലെ എടുത്ത വീഡിയോയാണ്. ഇന്നലത്തെ വീഡിയോ കുറച്ച് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അത് ഇടാതിരുന്നിട്ട് ശരിയാവത്തില്ല. നമ്മളെന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ വീഡിയോയൊക്കെ എടുത്തു വെക്കുന്നതല്ലേ. അത് ഡിലീറ്റ് ചെയ്യുന്നതേ നല്ലത്. അത് ഇതിലോട്ട് ഉൾക്കൊള്ളിച്ച് കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം മുഴുവനായിട്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വീഡിയോ ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് രാവിലെ മോളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് ഞാൻ വീടിനാകുമൊക്കെ ഒന്ന് അടിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ മോക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറികളും ഒക്കെ റെഡിയാക്കി ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ. അവൾക്ക് മാത്രം കുറച്ച് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി എടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ രാവിലെ മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. മോരുകറി കാച്ചിയും പപ്പടം വറുത്തും മുട്ട പൊരിച്ചൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ പച്ചക്കറിയായിട്ട് വെണ്ടയ്ക്കയും മെഴുക്കുരുട്ടി അതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അത് ഞാൻ കൊടുത്തു വിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തിട്ടാണ് അവളെ വിട്ടിട്ടുള്ളത്. പിന്നെ രാവിലെ ഉരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉരട്ടിയും ചമ്മന്തിക്കറിയൊക്കെ ആയിരുന്നു. അപ്പോഴും അതൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, കഴുകി വെച്ചു. പിന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ വീടിനകമൊക്കെ ഒന്ന് അടിച്ചു വാരിയത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഇത് മീൻ വറക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഞാൻ എടുത്ത വീഡിയോയാണ്. ഇന്നലത്തെ മീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് വറക്കാനായിട്ട് വെക്കുവാണേ. അപ്പോൾ ഇന്നലെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നോമിനൊരു അബദ്ധം പറ്റി. നോം ഇങ്ങനെ കൂടെ കൂടെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ട്രൈപോഡിൽ വെച്ചിട്ട് വീഡിയോ ഓൺ ചെയ്യും, പക്ഷേ റെക്കോർഡ് ആ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ഓൺ ചെയ്യാൻ മറന്നു പോകും കേട്ടോ. മിക്കപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ്. അപ്പോൾ നമ്മൾ പാചകമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ചിലപ്പോൾ എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ വന്നിരിക്കുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഗ്യാലറിയിൽ തപ്പുന്നത് നമ്മൾ എടുത്ത വീഡിയോസ് കേട്ടോ. അപ്പോഴത്തേക്കും കാണുന്നില്ല, അതായത് കുറച്ച് എടുക്കാൻ പറ്റി കുറച്ച് കാണുന്നില്ല കേട്ടോ. അപ്പോഴും ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി ഇത് എവിടെ പോയി എവിടെ പോയി എന്ന്. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചപ്പോൾ റെക്കോർഡും കൂടെ ഓൺ ചെയ്ത് കാണും എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ചിന്ത. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളങ്ങ് ചറപറ ചറപറ അങ്ങ് ജോലി ചെയ്യുന്നതന്നെ. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാര്യത്തോടെടുക്കുമ്പോൾ സാധനങ്ങൾ ഇതിലൊന്നും കാണത്തില്ല. അങ്ങനെ ഇന്നലെ ഒരു ചെറിയൊരു മണ്ടത്തരം നോമിന് പറ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ മീൻ നമ്മൾ ചെങ്കലവ പിന്നെ കിളിമീൻ എന്നൊക്കെ പറയും കേട്ടോ ഈ മീനിന്. അപ്പോൾ ഈ മീനാണ് കിട്ടിയത്. അപ്പോഴും അതൊക്കെ ഒന്ന് പിന്നെ കൊളയില കൊഴിയാളെന്നൊക്കെ പറയുന്ന വേറൊരു മീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു നാളെ ഇന്നത്തേക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ടേ. അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് അനിയത്തി മീനൊക്കെ തേച്ചിടുവാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ആദ്യത്തെ അബദ്ധം പറഞ്ഞുതരാം. അതേ മീൻ കറിയുടെ അരപ്പ് റെഡിയാക്കിയത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് ഒക്കെ ഉണ്ടാക്കിയ ഒരു മല്ലിമുളകൊക്കെ ഒന്ന് വറുത്ത് ചൂടാക്കിയൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു കറിയായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരിക്കൽ നമുക്കത് ചെയ്യാം കേട്ടോ. പിന്നെ അത് കറിക്കൊക്കെ ഞാൻ അരപ്പൊക്കെ കൂട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തോരന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ശുദ്ധമായ പാവയ്ക്കയാണ്, പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പടവലങ്ങി ഉണ്ടായിരുന്നു കേട്ടോ, പടവലങ്ങി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. സവോളയും രണ്ട് ഉണ്ടമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നമ്മളെ അടുപ്പിൻ്റെ തിട്ടയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പോഴതൊക്കെ റെഡിയാക്കിയിട്ട് അപ്പം മെയിനായിട്ട് ഇന്നലെ കാണിക്കാൻ വെച്ചിരുന്നത് നമ്മൾ ഈ പാവയ്ക്കയുടെ തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാമായിരുന്നത്. നമ്മൾ പാവയ്ക്കൊക്കെ അധികം കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലവർക്ക് പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമായിരിക്കും, എനിക്കിഷ്ടമാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പാവയ്ക്കയുടെ കയ്പ്പ്. ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ പുളിപ്പല്ലേ, അപ്പം മാങ്ങയും കൂടെ നമ്മൾ അച്ചാറിനൊക്കെ കൊത്തി എരിയത്തില്ലേ, അതുപോലെ കൊത്തി എരിഞ്ഞിട്ട് പാവയ്ക്കയുടെ കൂടെ തോരൻ വെക്കാറുണ്ടല്ലേ, അപ്പോൾ അങ്ങനെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് റെസിപ്പി ഇങ്ങനെ പാവയ്ക്ക് വെച്ചിട്ട് നമുക്ക് കറി വെക്കാം, മസാലയൊക്കെ കുത്തിയിട്ടൊന്ന് കറിയൊക്കെ വെക്കാറുണ്ട് ചിലവർ. ഇവിടെ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ, എപ്പോഴെങ്കിലും വെച്ച് നോക്കണമെന്നുണ്ട്.
അപ്പോൾ ഇതിനിടയിൽ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തു, കറി റെഡിയായിട്ടാ. അപ്പം കുറേയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഇത് കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ഓൺ ചെയ്തിരുന്നാലും ഫോണൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഈ വീഡിയോ അങ്ങ് സ്റ്റോപ്പാവും. എൻ്റെ മൊബൈലിൽ അങ്ങനെ കേട്ടോ, ചിലപ്പോൾ മൊബൈൽ അങ്ങ് സ്റ്റോപ്പ്, വീഡിയോ അങ്ങ് റെക്കോർഡ് അങ്ങ് ഓഫാവും. ഓഫായിട്ട് പിന്നെ വീഡിയോ അങ്ങനെ കിടക്കത്ത് ഉള്ളു കേട്ടോ. നമ്മൾ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടിരുന്നാലും വീഡിയോ അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും, പക്ഷേ അപ്പം ക്യാമറ അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പം നമ്മുടെ വിചാരം ആ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ട്രൈബോർഡിലോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിലും കൊണ്ട് ഷൂട്ട് ചെയ്യത്തുമില്ല. പിന്നെ നമുക്ക് പെട്ടെന്നായിരിക്കും, നമ്മൾ ഇത്ര മണിക്ക് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണമല്ലോ. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണത്തുമില്ല. അതാണ് പറ്റിയ അബദ്ധം ഇന്നലെ. അപ്പോഴതേ നമ്മളെ പാവയ്ക്ക നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, കടുകില്ലായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് കടുകിട്ടിട്ടില്ല. പിന്നെ ഒരു സവോള അരിഞ്ഞൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ പാവയ്ക്കയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ക്യാരറ്റ് പാവയ്ക്കലിട്ട് വെക്കുന്നത് വല്ലാത്തൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഒരു ക്യാരറ്റും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ടത്. പിന്നെ പടവലങ്ങ ഇരിക്കുന്നത് കൊണ്ട് വേസ്റ്റാക്കി കളയണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അരിഞ്ഞിട്ടതാണ് ഇതിലെ കേട്ടോ. അപ്പോൾ അത് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു സ്പൂൺ, ഒരു ടീസ്പൂൺ പിന്നെ നല്ല ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട്, അത് അരച്ച് കേട്ടോ, അരപ്പ് ഞാൻ അരച്ച് വെച്ചെങ്കിലും ഇടുന്നത് തൊട്ടിട്ടുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് പാവയ്ക്ക് തോര റെഡിയാക്കി എടുത്തതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കൂട്ട് മനസ്സിലായല്ലോ. നമ്മൾ സാധാരണ അരയ്ക്കുന്നത് പോലെ തന്നെ ജീരകവും വെളുത്തുള്ളിയും തേങ്ങയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നു. മുളക് ഞാൻ അരച്ചിട്ടില്ല, കാരണം ഞാൻ ഇതിലേക്ക് ഉണ്ടമുളക് അരിഞ്ഞിട്ടത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ഈ പാവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. മുളക് പൊടി ഇടുന്നവർക്ക് ഇടാം, ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ. ഉണ്ടമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടമുളക് ഇട്ടത് കൊണ്ട് മുളക് പൊടി ഇടുന്നില്ല. മുളക് പൊടി ഇടാറുണ്ട് കേട്ടോ, അവിടെയൊക്കെ ഞാൻ മുളക് പൊടി ഇടാറുണ്ട് പാവയ്ക്കയിൽ. ഞാൻ പാവയ്ക്കയിൽ ഇന്ന് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിക്കണം. പാവയ്ക്കൊക്കെ എന്തായാലും വേവ് ഉള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണമല്ലോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അടുപ്പിൽ തന്നെ ഇഷ്ടംപോലെ തിളച്ച് തിളച്ച് കിടക്കുകയാണ് വെള്ളം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം എന്തിനു വേണേലും. അപ്പോൾ ഞാൻ കലത്തിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് സൗണ്ട് ഒരു വല്ലാതെ പറപ്പറായിരിക്കുന്നത് കേട്ടോ. കാരണം ഈ പനി വന്നതിന് ശേഷം ചെറിയ ചുമയുടെ ഇതുണ്ട് തുടങ്ങി കേട്ടോ. തുടങ്ങി എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്നത് പോലെ, നമുക്കിങ്ങനെ ചുമയ്ക്കുമ്പോഴേ നമുക്ക് ശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോഴും ഞാൻ അരയ്ക്കാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിന് വേണ്ടിയിട്ട്, പാവയ്ക്കൊക്കെ വേണ്ടിയിട്ട് അരപ്പൊക്കെ റെഡിയാക്കാൻ ഞാൻ നിൽക്കുന്നത്. അതും മുതലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അനിയത്തി ചോദിച്ചു കേട്ടോ, നീ എന്താ വീഡിയോ ഇടാഞ്ഞത്, ഇന്നലെ വീഡിയോ കണ്ടില്ലല്ലോ, എന്തോ പറ്റിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്കൊരു അബദ്ധം പറ്റി റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ പറഞ്ഞു എന്തായാലും വീഡിയോ ഇരിപ്പുണ്ടല്ലോ, എടുത്തത് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ എടുത്തത് അങ്ങോട്ട് ഇന്ന് എന്തായാലും വോയിസ് കൊടുത്തിട്ട് ഇന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലുമായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാനായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഇന്നലത്തെ മീൻ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് തന്നെ കറി വെച്ചു. അപ്പോൾ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു, അതും കാച്ചി കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് തൈരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ തൈരൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അനിയത്തി പറഞ്ഞു എന്തായാലും ഇന്നും കൂടെ വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ എടുത്തത് നീ ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം പറയാമല്ലോ, നമ്മളെ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു കേട്ടോ. രണ്ടാമത്തെ റെസിപ്പി ഇന്നലെ കാണിക്കാമായിരുന്നത് നമ്മുടെ ഈ മീൻ വെച്ചിട്ടുള്ള മുളക് കറിയായിരുന്നു. വറ്റിച്ച് കുരുമുളക്, പച്ച കുരുമുളകൊക്കെ അരച്ചിട്ട് വറ്റിച്ച് വെച്ചൊരു തലക്കറിയുടെ റെസിപ്പി, അതായത് ഈ ചെങ്കലവ മീനിൻ്റെ തലയുടെ റെസിപ്പി കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതും പറ്റിയില്ല, കാരണം ഇതുപോലെ തന്നെ അബദ്ധം പറ്റിയതാണ്. ക്യാമറ ഓണാക്കിയിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഞാൻ ആ ചട്ടിയടുപ്പിലേക്ക് വെക്കുന്നു. എല്ലാം അങ്ങ് ചെയ്ത് കൂട്ടി വെച്ചതിന് ശേഷം കേട്ടോ ആലോചിക്കുന്നത്, പടച്ചവനെ ഇതിൻ്റെ അകത്ത് ഇതൊന്നും ഇല്ലല്ലോ എന്ന്. പിന്നെ എന്തായാലും മീനൊക്കെ ഇട്ടതിന് ശേഷം തിളയ്ക്കുന്ന വീഡിയോ അങ്ങ് എടുത്തു, അല്ലാതെ നിവൃത്തിയില്ലല്ലോ. നമുക്കിങ്ങനെ ഓരോ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഈ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും ചിലപ്പോൾ പെട്ടെന്നാവുമായിരിക്കും. പക്ഷേ ഈ വാച്ചവറെന്ന് പറയുന്നത് അതൊരു കടമ്പയാണ്. നമ്മൾ ഇച്ചിരി കടക്കാൻ ഇച്ചിരി പാടുപെടും, എന്നാലും നമ്മൾ ഇതും അങ്ങോട്ട് ചാടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോഴത്തേക്ക് ഉമ്മാരുടെ അടുത്ത് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതായത് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇതാണ് അപ്ലോഡ് ഇത് റെക്കോർഡൊന്നും ഓൺ ചെയ്തില്ല, അത് കാരണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മിസ്സായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെയുള്ളത് കുറച്ച് പപ്പടമൊക്കെ കാച്ചാനുണ്ടായിരുന്നു, പപ്പടമൊക്കെ കാച്ചാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അടുപ്പ് ഭയങ്കര താരമായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ നമ്മൾ അടുപ്പ് കാണാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ അടുപ്പ് ഒരുപാട് ഇഷ്ടമാണ്, വിറകടുപ്പിൽ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കരി പിടിക്കുന്ന പാത്രങ്ങൾ കഴുകാൻ മടിച്ചിട്ടാണ് കേട്ടോ അത് കത്തിക്കാത്തതെന്നൊക്കെ പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെയാണ് ഇവിടെയും പ്രശ്നം, കത്തി കിട്ടിയാൽ നമുക്ക് ഗ്യാസിനേക്കാൾ എളുപ്പമായിട്ട് തോന്നും കേട്ടോ അടുപ്പിൽ, പിന്നെ ചി പുകയൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ എന്താ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ. പൊട്ട വീഡിയോ ആണെന്ന് എനിക്കറിയാം, എന്നാലും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് തന്നിട്ട് പൊക്കോളി. അതുപോലെ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇന്നത്തെ വൈകുന്നേരം വ്ളോഗായിട്ട് എടുക്കണമെന്നുണ്ട്, അപ്പോൾ ഇൻഷാല്ലാ അതെടുത്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം.